നമസ്കാരം. ഞാനിപ്പോൾ പാലക്കാടാണ് ഉള്ളത്. ഒറ്റപ്പാലം പോയ സമയത്ത് ഉണ്ടായ ഒരു കാര്യമാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത്. നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പൊതുവേ പബ്ലിക് ടോയ്ലറ്റുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒറ്റപ്പാലം എത്തിയ സമയത്ത് പിന്നെ അവിടുത്തെ ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റിലേക്ക് പോയി. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ടോയ്ലറ്റിലേക്കാണ് പോയത്. അവിടെ കണ്ട കാഴ്ച ആക്ച്വലി എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചു. നമ്മൾ ഒരു ടോയ്ലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അവിടെ ക്ലീൻ ഉണ്ടോ നോക്കും, രണ്ടാമത് അവിടെ ഒരു പ്രൈവസി ഉണ്ടോ നോക്കും അല്ലേ, എന്നിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതിപ്പോൾ ഒന്നായാലും രണ്ടായാലും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്പർ വൺ ആയാലും നമ്പർ ടു ആയാലും. ഇത് ഇവിടുത്തെ ടോയ്ലറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ സമയത്ത് പിന്നെ അത്യാവശ്യം ക്ലീനൊക്കെ ഉണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ മെയിനായിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂറിനൽസ് ഉള്ള ഭാഗത്താണ്. അപ്പോൾ ജെൻസിൻ്റെ യൂറിനൽസൊക്കെ ഇങ്ങനെ നിരനിരയായിട്ട് കാണുന്നുണ്ട്. ഒന്ന് മൂത്രമൊഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയതാണ്. പക്ഷേ ഈ കാഴ്ച കണ്ടതും അവിടുന്ന് നേരെ മടങ്ങി. എന്താണ് അവിടുത്തെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ, ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആളുകളൊക്കെ പുറത്തേക്ക് പോയ സമയത്ത് ഒരു വീഡിയോ എടുത്താണ്. ടോയ്ലറ്റിനകത്തൊന്നും ശരിക്കും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പക്ഷേ ഈ ഒരു കാര്യം ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെടണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. നിങ്ങൾ കാണുക എങ്ങനെയാണ് അവിടെ യൂറിനൽസ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തതെന്ന്. ഇപ്പോൾ ഞാൻ ആ പിന്നെ യൂറിനൽസിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. ഇവിടെ യൂറിനൽസ് വാളിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക. അടുപ്പിച്ചടുപ്പിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാർട്ടീഷൻ പോലും ഇതിൻ്റെ സെൻറ്ററിൽ വന്നിട്ടില്ല. ഒന്ന് നോക്കിയേ നിങ്ങൾ. ഇതുപോലെയാണ് ഒറ്റപ്പാലത്തെ അവസ്ഥ. ഈ യൂറിനൽസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുക? ഭയങ്കര വിഷമിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ ചെയ്യുക, ഇങ്ങനെ പിന്നെ പെട്ടുപോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും പലരും ഉപയോഗിക്കുന്നത്. നമ്മളൊക്കെ പ്രൈവറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ പബ്ലിക്കായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക? ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള ഗതികേട് നമ്മൾക്കുണ്ട്. ഇവിടെ വന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ യൂറിനൽസിൻ്റെ അടുത്ത് വന്ന ആളുകളൊക്കെ കൈ പൊത്തിപ്പിടിച്ച് കാര്യം സാധിക്കുന്നതാണ് കണ്ടത്. വളരെ കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര വിഷമിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്താ ചെയ്യുക, ഇങ്ങനെ പിന്നെ പെട്ടുപോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചായിരിക്കും പലരും ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള യൂറിനൽസൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് കുറച്ച് ആലോചിക്കുക, ഒരു ചെറിയ ബോധമൊക്കെ വേണം. എന്തിനാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ. ഇനിയെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഒരു പാർട്ടീഷനൊക്കെ കൊടുത്തിട്ട് ഒരു നല്ല യൂറിനൽസൊക്കെ ഫിറ്റ് ചെയ്യൂ കേട്ടോ. ആ യൂറിനൽസ് ആണെന്നുണ്ടെങ്കിൽ മിക്കതും ബ്ലോക്കാണ്. സിഗരറ്റ് വലിച്ചിട്ട് ആളുകൾ അവിടെ ഇട്ടതാണ്. അത് ചെയ്യുന്ന ആളുകളുണ്ട്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനെയുള്ള യൂറിനൽസ് ഉപയോഗിക്കാൻ കഴിയില്ല. സാധാരണക്കാരന് ഉപയോഗിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും ഈ ഒരു കാര്യം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.